എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ സി ആർ പി എഫ് റാലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരുപാട് പേർക്ക് സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, സ്റ്റെനോഗ്രാഫർ, അതുകൂടാതെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ എന്നീ രണ്ട് പോസ്റ്റിലേക്കാണ് നിലവിലെ വാക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ 1400 പുറത്ത് വാക്കൻസിയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. 18 മുതൽ 25 നോർമലായിട്ടുള്ള ഏജും കാര്യങ്ങളും. അപ്പോൾ എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻസും മറ്റ് കാര്യങ്ങളും ഒന്ന് വേഗം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിലവിലെ റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ഹെഡ് കോൺസ്റ്റബിൾ തുടങ്ങിയ തസ്തിയിലേക്കാണ്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫറിലേക്ക് യു ആറിന് 58, EWS 14, OBC 39, SC 21, ST 11, അങ്ങനെ ടോട്ടൽ 143 ഒഴിവാണ്. ഇനി ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലേക്ക് യു ആറിന് 532 വാക്കൻസി ഉണ്ട്. അപ്പോൾ നല്ലൊരു വാക്കൻസി ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലേക്ക് മാത്രം വന്നിട്ടുണ്ട് യു ആറിന്. പിന്നെ EWS 132 ഉണ്ട്, പിന്നെ OBC 355, SC 197, ST 99. അങ്ങനെ മൊത്തം ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലേക്ക് 1315 വാക്കൻസിയാണ്. ASA സ്റ്റെനോഗ്രാഫറിലേക്ക് ബേസിക് ആയിട്ട് 29200 ശമ്പളം, കൂടാതെ 92300 വരെ ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ്. ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലേക്ക് 25500 തൊട്ട് 81100 ശമ്പളം പറഞ്ഞിട്ടുള്ളത്. ഇനി ഏജ് ലിമിറ്റ് നോർമലായിട്ട് 18 മുതൽ 25. ഇതിൽ 3 വർഷം OBCക്കും 5 വർഷം SC ST കാർക്കും റിലാക്സേഷൻ കിട്ടുന്നതാണ്. കറക്റ്റ് ഡേറ്റ് 26/1/98 25/1/2005 ഡേറ്റിൽ ജനിച്ച യു ആർ കാൻഡിഡേറ്റ്സിനും പിന്നെ റിലാക്സേഷൻ കിട്ടുന്ന കാൻഡിഡേറ്റ്സിനും തീർച്ചയായിട്ടും അപേക്ഷിക്കാം. ഇനി ക്വാളിഫിക്കേഷൻ വെറും +2 പാസ്സാണ്. +2 ഏത് സ്ട്രീം പഠിച്ചവർക്കും എന്തായാലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 4/1/2023 മുതൽ 25/1/2023 വരെ CRPF സൈറ്റ് വഴി തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കും. കൂടാതെ അഡ്മിറ്റ് കാർഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ റിലീസാവുന്നത് 15/2, 15 ഫെബ്രുവരി 2023 എന്തായാലും അഡ്മിറ്റ് കാർഡൊക്കെ കിട്ടുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് February 22 മുതൽ 28. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസൊക്കെ ഇത്രയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അത് പാസ്സായവരെ സ്കിൽ ടെസ്റ്റിനും പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഉണ്ടാവുക. അതും പാസ്സായി കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു മെഡിക്കൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇത്രയുള്ള സിമ്പിൾ പ്രൊസീജിയറാണ്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഒരുപാട് പേരോട് സംശയമായിരിക്കും കേരളത്തിൽ സെൻറ്റർ ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും കേരളത്തിൽ സെൻറ്റർ ഉണ്ട്. CRPF ഈ റിക്രൂട്ട്മെൻറ്റ് കേരളത്തിലെ സെൻറ്റർ അലൗഡാണ്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും എക്സാം സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ആൺകുട്ടികൾക്ക് മിനിമം 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കുക. ചെസ്റ്റ് 77, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 82 തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇനി പെൺകുട്ടികൾ മിനിമം 155 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഹൈറ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് പേർക്ക് പ്രതീക്ഷ തരുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ CRPF ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ 4-ാം തീയതി എന്തായാലും സ്റ്റാർട്ട് ആവുന്നതാണ്, നിങ്ങളൊന്ന് കാത്തിരിക്കുക. ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വഴി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ഫോം ഫില്ലും വീഡിയോയും കൂടാതെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കരുതണം എന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി എത്തിച്ചു കൊടുക്കണം. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ച് വല്ല ഡൗട്ട് വന്നാൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.